ഇതിപ്പോ ഞാൻ മൊത്തം നാഷണൽ ഫെഡറേഷൻ സ്റ്റേറ്റ് അസോസിയേഷൻ ആളുകളായിട്ടും നാഷണൽ ഫെഡറേഷൻ ആളുകളായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അവരാരും ഇദ്ദേഹത്തെ നേരിട്ട് അറിയുന്നില്ല. പിന്നെ കുറച്ച് തൃശ്ശൂരുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇദ്ദേഹത്തെ അറിയുന്നുള്ളൂ. അതിന് ഒരു ആധികാരിക ചാമ്പ്യൻഷിപ്പിലൂടെ മുന്നോട്ട് പോയതായിട്ടുള്ള ആർക്ക് തെളിവുകളും ഇല്ല. ജില്ലയിൽ നിന്ന് പിന്നെ സ്റ്റേറ്റിൽ നിന്ന് ഗോൾഡ് അടിച്ചിട്ട് നാഷണലിലേക്ക് പോയ ഒരു തെളിവ് എവിടെയും കാണുന്നില്ല. ജില്ലാ ചാമ്പ്യൻഷിപ്പിലൊക്കെ പല ആളുകൾ പല ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് നാഷണലിലേക്ക് പോയ ഒരു ടീമിൽ ഇദ്ദേഹം അംഗമായിട്ടില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയത്, കാരണം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യേറ്റ് ചെയ്ത ആളാണ് ഞാൻ. 25 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജഡ്ജായിട്ടും ഹെഡ് ജഡ്ജായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 25 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ആ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിലും ഇദ്ദേഹം വന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ മിക്കവാറും ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് നടക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ ഭോപ്പാലിലെ സായിൽ വെച്ചിട്ടാണ് നടക്കാറ്. ഭോപ്പാലിലെ സായിൽ സെന്ററിൽ അവർ പോകുന്നതിന് മുമ്പായിട്ട് ഇവർക്കുള്ള ഒരു ട്രെയിനിങ്ങിന്റെ മെത്തേഡ് നമ്മൾ ചെറിയ സെഷൻ ഉണ്ടാവാറുണ്ട്. ആ സെഷനിൽ പോയിന്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങളും റൂൾസ് റെഗുലേഷനും ഒന്നും കൂടി പഠിപ്പിക്കുന്ന വേണ്ടി ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അർജുന അവാർഡുകളൊക്കെ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുന്നത്, അവർക്ക് വേണ്ടി ക്ലാസ് കൊടുക്കുന്നതും മറ്റൊക്കെ. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്ന ടീമിന്റെ കൂടെയോ ക്യാമ്പിലോ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല ക്യാമ്പുകളും നടക്കാറുണ്ട്. ഇതിന്റെ വുഷു നോളജിന്റെ വേണ്ടിയിട്ടുള്ള അതിൽ പെയ്ഡ് ക്യാമ്പുകൾ പല സ്ഥലത്തും നടക്കും. അതിൽ ഒരു വർഷം അറബിക്കടലിന്റെ മകനാണെന്നാണ് സാർ. അത് ഈ സ്പോർട്സ് അറബിക്കടലിന്റെ മകൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്പോട്ട് ഈ വുഷു എന്ന സ്പോട്ട് ഐറ്റത്തിൽ അദ്ദേഹത്തിന്റെ ഈ കളി കാരണം അദ്ദേഹത്തെ വിളിക്കുന്ന അറബിക്കടലിന്റെ മകനാണ്. ആ പേര് ചാർത്തിക്കൊടുത്തത് പുള്ളിക്കാരന്റെ ആ ഒരു വുഷുവിലെ പ്രാഗൽഭ്യം കണ്ടിട്ട് പാകിസ്ഥാൻകാർ പറഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വുഷു യഥാർത്ഥത്തിലുള്ള പ്ലെയേഴ്സിന്റെ മാനസികാവസ്ഥയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് സങ്കട വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോയ പ്ലെയേഴ്സിനൊക്കെ. കാരണം ഒരു വുഷുവിൽ നാഷണൽ പ്ലെയർ ആവുക അല്ല നാഷണൽ മെഡലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഒരുപാട് വർഷത്തെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അങ്ങനെയൊന്നും ഒരു മെയിൻ സ്ട്രീമിലൂടെ വരാത്തൊരു കക്ഷിയും കൂടിയാണ് ഇദ്ദേഹം. അപ്പോ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നാഷണൽ പ്ലെയറോ ഒന്നും ഇദ്ദേഹത്തെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. സാർ, അങ്ങനെ ഒരു ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിന്റെ പിന്നാമ്പുറത്ത് പോയി അന്വേഷിച്ച് ഒരു തക്കതായ ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ പ്രേക്ഷകരും അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ട്രസ്റ്റും ഈ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ. അതുകൊണ്ട് ഇന്നലെ നാഷണൽ ഫെഡറേഷന്റെ സിഇഒ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ഇതിന്റെ നമ്മളൊരു ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മളിൽപ്പെട്ട ആളല്ല മെയിൻ സ്ട്രീമിൽ ആളല്ല എന്നുള്ള അവർക്ക് രേഖാമൂലം അറിയിപ്പ് കൊടുക്കാൻ പോകുന്നു. രണ്ടു ദിവസമായിട്ട് ഇത് ചൂട് പിടിച്ചിട്ട്. മാത്രമല്ല, രണ്ടു ദിവസം മുൻപാണ് ഞാൻ ഇന്തോനേഷ്യ മടങ്ങിയെത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ടൂഷൻ ജഡ്ജ് സെമിനാർ കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങിയെത്തിയിട്ടുള്ളതാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് എന്റെ കയ്യിലിപ്പുള്ളത്. അപ്പോൾ ഇതിൽ എന്റെ കൂടെ കുൽദീപ് പാണ്ഡു ഉണ്ടായിരുന്നു പങ്കെടുക്കാനായിട്ട്. ഈ കുൽദീപ് പാണ്ഡുവിന്റെ ശിഷ്യനാണ് ഇവനാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത്. ഈ കുൽദീപ് പാണ്ഡു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർനാഷണൽ കോച്ചാണ്, ഇന്ത്യന്റെ ബെസ്റ്റ് കോച്ചാണ് അദ്ദേഹം. ദ്രോണാചാര്യ അവാർഡും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹവും ഞാനും ആയിരുന്നു ഇതിന്റെ ടെക്നിക്കൽ ഇതിൽ എന്റെ പാർട്ട്ണറായിരുന്നു നമ്മുടെ ഈ ഇന്തോനേഷ്യൻ ജഡ്ജ് സെമിനാറിൽ. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏ ആപ്ക സ്റ്റേറ്റ് കാ മാമല ഹെ, അവിടെ തന്നെ തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്റെ അടുത്തേക്ക് വരുന്നത് കാരണം ഞാൻ ഇവരായിട്ട് വ്യക്തിപരമായിട്ട് വലിയ ഒരു യാതൊരു കോൺടാക്ടും ഇല്ല. എന്റെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി നടക്കാൻ പങ്ക് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ സെൽഫി എടുത്തിട്ട് വേഗം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒരു അവിടെയാണ് ഒരു സംശയമുള്ളത്. കാരണം ഇദ്ദേഹത്തിനൊപ്പം ഈ അനിയൻ മുതൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഈവൻ പുള്ളി പ്രൊഫൈലിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും, കാരണം സാറെ ഒരു കോച്ച് നിറക്കാൻ ആരും ഒന്ന് ചോദിച്ചാലും ഫോട്ടോ എടുക്കാൻ പെർമിഷൻ കൊടുക്കുമല്ലോ, സെൽഫി എടുക്കാനാണ് എന്തിനാണെങ്കിലും. പക്ഷെ അതിന്റെ നിജസ്ഥിതി പിന്നീടാണ്. കാരണം ഇത്ര ഒരു ഫേക്കിന്റെ ഐഡന്റിറ്റി കൂടെ അദ്ദേഹം മുന്നോട്ട് പോയ സമയത്ത് അവരൊക്കെ കൈയൊഴിഞ്ഞു, അവരൊക്കെ കംപ്ലീറ്റ് ആയിട്ട്. കാരണം നാഷണൽ ഫെഡറേഷൻ വ്യക്തമായിട്ട് എനിക്ക് അറിയിപ്പ് തന്നു കഴിഞ്ഞു. എന്റെ മൊബൈൽ അതിന്റെ തെളിവുകളുണ്ട്. ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.